സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമെല്ലാം കോടതിയിൽ പൊളിഞ്ഞതോടെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ കള്ളക്കഥകളെല്ലാം ചവറ്റുകുട്ടയിലായിരിക്കുകയാണ്. കുറ്റപത്രം നൽകാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷക സംഘം. കോടതി മുഖേന ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചാലുടൻ പ്രത്യേക അന്വേഷക സംഘം കുറ്റപത്രം നൽകും. തിരുവനന്തപുരത്തും എറണാകുളത്തുമായ അഞ്ചിടത്താണ് ഗൂഢാലോചന നടന്നത്. സ്വപ്നയ്ക്കും ജോർജിനും പുറമെ സരിത്ത്, ക്രൈം നന്ദകുമാർ എന്നിവരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടതായി അന്വേഷണത്തിൽ വ്യക്തമാണ്. സാക്ഷിമൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥിരീകരണം. സ്വപ്നയുടെ കൈപ്പടയിൽ പി സി ജോർജ് നൽകിയ കത്ത് കണ്ടെത്തി അന്വേഷക സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതുകൂടി ആകുന്നതോടെ ഗൂഢാലോചന കേസിന് കൂടുതൽ ബലമാകും. കോടതി ഉത്തരവ് ലഭ്യമായാലുടൻ ഡിജിറ്റൽ തെളിവുകളും റിപ്പോർട്ടും ഫോറൻസിക് ലാബിൽ നിന്ന് ശേഖരിച്ച് പരിശോധിക്കും. ഇതോടെ കൃത്യമായ തെളിവും കുറ്റപത്രത്തിനൊപ്പം നൽകാനാകും. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കസ്റ്റംസിനും നൽകിയ മൊഴികൾക്ക് പരസ്പര വിരുദ്ധമായാണ് ഗൂഢാലോചനയ്ക്ക് ശേഷമുള്ള മൊഴികൾ. എഫ്ഐആർ റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് സ്വപ്ന നൽകിയ ഹർജി പരിഗണിക്കവേ കോടതി ഇക്കാര്യങ്ങളും പരിശോധിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി തള്ളിയത്. അന്വേഷക സംഘം ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് കോടതിയുടെ ഉത്തരവ്. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ഹർജികൾ ഹൈക്കോടതി തള്ളിയതോടെ ഇടിഞ്ഞു വീണത് മാധ്യമങ്ങളുടെ സഹായത്തോടെ സ്വപ്ന കെട്ടിപ്പൊക്കിയ നുണക്കഥകളുടെ ചീട്ടുകൊട്ടാരമാണ്. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് 16 മാസത്തെ ജയിൽവാസ കാലത്തും അതിനുശേഷം 8 മാസവും പറയാതിരുന്ന വെളിപാടുകളാണ് 2 മാസം മാധ്യമങ്ങൾക്ക് മുന്നിൽ എഴുന്നള്ളിച്ചത്. RSS പിന്തുണയുള്ള HRDS കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഡയറക്ടറായ ശേഷമായിരുന്നു കോടതിയിലെ രഹസ്യമൊഴിയും പുറത്തെ മാധ്യമ അഭിമുഖങ്ങളും അതിനെ തുടർന്നുള്ള ആരോപണങ്ങളും. 2021 നവംബർ 6 ജയിൽ മോചിതയായ സ്വപ്ന ഫെബ്രുവരി 8 HRDSിലെത്തിയത്. കള്ളപ്പണ കേസിൽ രഹസ്യമൊഴി നൽകും മുമ്പ് കസ്റ്റംസ് കേസിൽ 2020 ഡിസംബറിൽ ഇവർ കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം 2021 നവംബർ 11 ED കൊച്ചി ഓഫീസിലെ മൊഴി നൽകി. അന്നൊന്നും പറയാനില്ലാത്ത കഥകളാണ് RSS തിരക്കഥയിൽ പിന്നെ തുടർച്ചയായ ഏതാനും ചാനലുകൾക്ക് മാത്രം സ്വപ്ന വിളമ്പിയത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോകുന്നത് കണ്ടെന്നുവരെ കള്ളം പറഞ്ഞ സ്വപ്ന ഇഷ്ടമുള്ള ചാനലുകളോട് വാതോരാതെ കഥ പറഞ്ഞു. ചോദ്യം ചെയ്തവരോടൊക്കെ രോഷാകുലിയായി. ഒടുവിൽ കോഴിക്കോട് വിവാഹ സൽക്കാരത്തിനെത്തിയ UAE സർക്കാർ ഉദ്യോഗസ്ഥൻ സാറ്റലൈറ്റ് ഫോണുമായി പിടിയിലായത് ചാരക്കഥയാക്കി മാറ്റാനും അതിന്റെ മറവിൽ പുകമറ സൃഷ്ടിക്കാനും നോക്കി. തെളിവ് സഹിത മാധ്യമങ്ങൾ അത് പൊളിച്ചടുക്കിയപ്പോൾ മറുപടിയില്ലാതെ ഇപ്പോൾ ഒളിച്ചോടുകയാണ്.